മലയാളത്തിൽ നിന്നല്ല എല്ലാ ഭാഷകളിലെ എല്ലാ സിനിമകളും റിലീസിന് മുമ്പ് നമ്മളൊരു സൈബർ പ്രൊട്ടക്ഷൻ ടീമിനെ ഹയർ ചെയ്യാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവരെല്ലാവരും പ്രിവെൻഷൻ ടീമല്ല, ക്യൂർ ടീമാണ്. കാരണം എന്താ വെച്ചാലും സിനിമ ഇറങ്ങി ഓൺലൈനിൽ ടെലിഗ്രാം ലിങ്കുകൾ വരുമ്പോൾ ഓരോ ലിങ്കായിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് അവരുടെ ജോലി. അത് നമ്മളൊരു ആദ്യത്തെ 4 weeks നമ്മൾ ചെയ്യും. 4 weeks കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം ഡിജിറ്റൽ സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങിച്ച ആൾക്കാരിലേക്ക് മാറ്റിക്കൊടുക്കപ്പെടും. ചോദിച്ചത് ഒരു $1 million ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രി നേരിടുന്ന, നമ്മുടെ അല്ല സിനിമാ വ്യവസായം നേരിടുന്ന, ഇന്നല്ല കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചസിൽ ഒന്ന് ഈ പൈറസി തന്നെയാണ്. ഇതിന്റെ ഒരു അന്തിമ മരുന്ന് എന്ന് പറയുന്നത് മറ്റേ സൈഡിൽ നിന്നാണ് വരേണ്ടത്. പ്രേക്ഷകരകം തീരുമാനിക്കണം, വേണ്ട നമ്മൾ കാണുന്നില്ല, നമ്മൾ തിയേറ്ററിൽ കണ്ടോളാം, തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും OTT സർവീസിലോ അല്ലെങ്കിൽ ചാനലിലോ കണ്ടോളാം. പ്രേക്ഷകർ എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ സിനിമ ഈ ഒരു യുദ്ധത്തിൽ പൂർണ്ണമായും പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുന്നത് ഈ പ്രേക്ഷക പിന്തുണ കാരണമാണ്. ഇന്നും ഒരു വലിയ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഇല്ല ഞങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടോളാം, കാണാം, തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും അഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്കുള്ളപ്പോഴും ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്നത്. അതല്ലെങ്കിൽ അതൊരു എത്ര ക്ലീഷെ ഡയലോഗാണ്, പക്ഷെ ഇത് കാരണം എത്ര പേർക്കാണ് ലോസ് ഉണ്ടാകുന്നത് അറിയോ? പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് കോഴ്സ്, അത് ആ ലോസിന്റെ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ വരെ വരും. ഇപ്പോഴും അവർക്ക് ഇതിൽ എന്താണ് ഗെയിൻ എന്ന് മനസ്സിലാവുന്നില്ല. അത് എന്താണ് അവർ നേടുന്നത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. സോ അതിനൊരു പ്രിവെൻഷൻ ഇന്നും ഇല്ല. ഇപ്പോഴും ക്യൂറിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഓടി നടക്കുന്നത്.